ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ്. സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യ ഡെമോ വീഡിയോ കാണാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിലും ഡിസ്ക്രിപ്ഷൻ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെയും അതുപോലെ തന്നെ ഷെയ്ക്ക് എഫിൻ്റെയും രണ്ട് ലിങ്കുകൾ ആവശ്യമാണ്. പ്രീസെറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡൗൺലോഡ് ചെയ്യാവുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. രണ്ടാം തീയതിയിലെ ബീറ്റ് മാർക്കും രണ്ടാം തീയിലെ ഷെയ്ക്ക് എഫക്റ്റും ഈ രണ്ട് ലിങ്കുകളും നിങ്ങൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. എടുക്കാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ അർത്ഥങ്ങൾ പെരുന്നാൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പള്ളിയുടെ പേരുകളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ താഴെ യെല്ലോ ലെയർ ആദ്യം കാണുന്ന യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് അർത്ഥങ്ങളാണെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഇതിനത് വിവേചിക്കുന്ന ഫോണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന പള്ളിയുടെ പേരാണ്, അത് നിങ്ങൾക്ക് മുകളിൽ ഏത് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. അതിനുശേഷം പള്ളിയുടെ പേരോ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം അതിൻ്റെ താഴെ നിങ്ങൾക്ക് സ്ഥലം ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം പെരുന്നാൾ നടക്കുന്ന ടൈം കറക്റ്റായിട്ട് കൊടുക്കുക. ഏത് മാസമാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഡെമോ ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. 7 സെക്കൻഡ് 15 മില്ലി സെക്കൻഡ് മുതലാണ് നമ്മൾ ഫോട്ടോസുകൾ ഓരോന്നും ഓരോ റെഡ് ലൈനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഫോട്ടോ ആയാലും വീഡിയോ ആയാലും കുഴപ്പമില്ല. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഷൂട്ട് ചെയ്ത ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം 7 സെക്കൻഡ് 15 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കോർണർ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. നെക്സ്റ്റ് റെഡ് ലൈനകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. എൻ്റെ വരം കറക്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ ഓരോ റെഡ് ലൈനകത്ത് ഫോട്ടോയും വീഡിയോയാണ് വീഡിയോ എന്ന് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത ശേഷമുള്ളതാണ് ഈ കാണുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് ഇതിനെ എഫക്റ്റുകളൊക്കെ നമുക്ക് എഫക്റ്റിൻ്റെ ടേബിളിൽ ചെന്നും ആഡ് ചെയ്തിട്ട് കോപ്പി ചെയ്താൽ മതി. അതിനുമുമ്പായിട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് വരിക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്നിട്ട് ആ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് കംപ്ലീറ്റ് ടെക്സ്റ്റിൻ്റെയും ലെങ്തിലായിരിക്കും ആ വീഡിയോ ലെങ്ത്. അതിനുശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. ഇത്രയും ചെയ്യാൻ നേരത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയും കൂടി സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി എഫക്റ്റുകളൊക്കെ കൊടുക്കാം. അതിനായിട്ട് ബാക്ക് അടിക്കുക. ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ ഓപ്പൺ ചെയ്യുക. ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ രണ്ട് ടെക്സ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഫോട്ടോസുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം വന്ന ശേഷം ഇതിലെ മുകളിൽ കാണുന്ന എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുക്കാൻ പോകുന്നത്. ടെക്സ്റ്റിൻ്റെ മുകളിൽ കാണുന്ന യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. ഒരു എഫക്റ്റുള്ള എഫക്റ്റ് ഇങ്ങനെ കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം മുകളിലെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത്. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഉണ്ടോ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് ഇതിൻ്റെയും മുകളിൽ കൊടുത്തിരിക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മൾ മുകളിലെ ലെയർ എഫക്റ്റാണ് കോപ്പി എടുത്തിരിക്കുന്നത്. മുകളിലുള്ളത് മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെ മുകളിലുള്ളത് മാത്രം പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. നിങ്ങൾ താഴത്തെ കോപ്പി എടുത്തെങ്കിൽ താഴത്തെ മാത്രം കറക്റ്റായിട്ട് എല്ലാത്തിനും കറക്റ്റായിട്ട് കൊടുക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. കംപ്ലീറ്റ് 3 ലെയറിലും മുകളിലത്തെ മാത്രം കൊടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇതിൻ്റെ താഴത്തെ ലെയറാണ് അടുത്തെടുക്കാൻ പോകുന്നത്.
ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ രണ്ട് എഫക്റ്റും കോപ്പി എടുക്കുക. എടുത്ത ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. താഴത്തെ ലെയറിൽ മാത്രം കറക്റ്റായിട്ട് മൂന്ന് പാർട്ടിലും കറക്റ്റായിട്ട് കൊടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. ഇതുപോലെ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളതിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോയും ഫോട്ടോസുകളെല്ലാം വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫോട്ടോയ്ക്ക് എഫക്റ്റുകൾ കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ബാക്ക് അഴിക്കുക, ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഫസ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ, ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് മൂന്ന് ഫോട്ടോ ഉണ്ട്, അതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ലെഫ്റ്റ് സെല്ലിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക, കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. ഫസ്റ്റ് ഫോട്ടോയാണ്. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ പറയുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. 7 സെക്കൻഡ് 15 മില്ലി സെക്കൻഡ് ഫസ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ, അതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ ആ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് വലിയ ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ചെറിയ ഫോട്ടോയാണ്, അത് കൊടുക്കരുത്. അത് കഴിഞ്ഞ് വരുന്ന വലിയ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന വലിയ ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക. ഞാൻ ടൈം ലാസ്റ്റ് കംപ്ലീറ്റ് ആയ ശേഷം ടൈം കൂടി പറഞ്ഞു തരാം. അതിനുശേഷം അടുത്ത ചെറിയ ഫോട്ടോ കൊടുക്കരുത്, അത് കഴിഞ്ഞ് വരുന്ന വലിയ ഫോട്ടോയിൽ കൊടുക്കുക. അത് കഴിഞ്ഞൊരു ഫോട്ടോ കൂടെ ഉണ്ട്, അതുകൂടിയും കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം അത് കഴിഞ്ഞ് വരുന്ന ചെറിയ ഫോട്ടോയിൽ കൊടുക്കരുത്, കറക്റ്റായിട്ട് പറഞ്ഞ മനസ്സിലല്ലോ. അത് കഴിഞ്ഞ് വരുന്ന വലിയ ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക. ഇത്ര ഫോട്ടോയിൽ മാത്രം കൊടുക്കുക. ടൈം ഒന്നുകൂടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഏതൊക്കെ ഫോട്ടോയിലാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ 17 സെക്കൻഡ് 52 മില്ലി സെക്കൻഡ്, അതിനുശേഷം 16 സെക്കൻഡ് 04 മില്ലി സെക്കൻഡ്, 14 സെക്കൻഡ് 16 മില്ലി സെക്കൻഡ്, അതിനുശേഷം 12 സെക്കൻഡ് 33 മില്ലി സെക്കൻഡ്, 10 സെക്കൻഡ് 48 മില്ലി സെക്കൻഡ്, 9 സെക്കൻഡ്, അതിനുശേഷം 7 സെക്കൻഡ് 15 മില്ലി സെക്കൻഡ്. ഇത്ര ഫോട്ടോകൾക്കാണ് നമ്മൾ ഫസ്റ്റിലത്തെ എഫക്റ്റ് കൊടുത്തത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ ഓപ്പൺ ചെയ്യുക. എടുത്ത ശേഷം ഇതിനകത്ത് സെക്കൻഡ് ഫോട്ടോ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുന്നത് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക, അതിനുശേഷം ബാക്ക് അടിക്കുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ഇടയ്ക്ക് ചെറിയ ഫോട്ടോകൾ പറഞ്ഞില്ല, 10 സെക്കൻഡ് 21 മില്ലി സെക്കൻഡ്, ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റ് പേസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സൈഡ് കിടന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് കൊടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ, അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 13 സെക്കൻഡ് 51 മില്ലി സെക്കൻഡ്. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന മാത്രം സെലക്ട് ചെയ്താൽ മതി. ആദ്യം മാത്രം കളറും ടൈമും കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ചെറിയ ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് പറയുക കൊടുക്കുക. പറഞ്ഞ മനസ്സിലല്ലോ. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞല്ലോ, ആദ്യത്തെ എഫക്റ്റ് കൊടുക്കാത്ത ഇടയ്ക്ക് ചെറിയ ഫോട്ടോകൾ അതിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. കംപ്ലീറ്റായിട്ട് ചെറിയ ഫോട്ടോകൾക്ക് മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. അതിനകത്ത് നമ്മളൊരു വലിയ ഫോട്ടോയുണ്ട്, ആ ഫോട്ടോയിലും കൊടുക്കുക. 19 സെക്കൻഡ് ഈ കൊടുക്കുന്ന ടൈമിലുള്ള ഫോട്ടോയും കൂടി കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത്രയും ഫോട്ടോയിൽ മാത്രം കൊടുക്കുക. കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക. ഇനി നമുക്ക് എടുക്കാനുള്ള ഒരു ഫോട്ടോയുടെ എഫക്റ്റ് കൂടിയാണ്, അത് ഇതുപോലെ തന്നെയാണ് എടുക്കേണ്ടത്. ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുക്കുക, ലാസ്റ്റ് ഫോട്ടോ. അതിനകത്ത് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക, അതിനുശേഷം ബാക്ക് അടിക്കുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന 4 ഫോട്ടോയിലാണ് നമ്മൾ ഈ എഫക്റ്റ് കൊടുക്കുന്നത്. ടൈം 21 സെക്കൻഡ് 21 മില്ലി സെക്കൻഡ്. ഇതിനകത്ത് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് കളറും ടൈമും സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേസ്റ്റ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കളറും ടൈമും സെലക്ട് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. പറഞ്ഞ മനസ്സിലല്ലോ. അതിനുശേഷം ബാക്കി വരുന്ന ഫോട്ടോയ്ക്കെല്ലാം പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. ഇത്രയും ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. 4 ഫോട്ടോയിലും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്താരും പോകല്ലേ. വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഫോട്ടോയും വീഡിയോയും എല്ലാം ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.